ഫ്രണ്ട്സ് നമ്മൾ കാണിക്കാമുള്ളത് വ്യത്യസ്ത തരത്തിലുള്ള റോസ ചെടികളാണ്. ആദ്യമായിട്ട് ഇത് സിംഗിൾ റോസ് എന്ന് പറയും. ഇതിൻ്റെ ഇതളുകൾ കുറച്ചേ ഉള്ളൂ. ഇത് നമ്മൾ സാധാരണ റോസ ചെടികൾക്ക് ആകട്ടെ കുറേ ഇതളുകളുണ്ട്. ഇത് കുറച്ച് ഇതളുകൾ ഉള്ളൂ. ആദ്യം റോസ് പിങ്ക് നിറത്തിലാവും, പിന്നെ അത് വെള്ള നിറത്തിൽ, അതായത് വാടിപ്പോകുമ്പോൾ വെള്ള നിറത്തിലാവും. ആദ്യത്തത് സിംഗിൾ റോസ് എന്ന ചെടിയാണ്. ഇത് ഫ്രണ്ട്സ് ഇത് രണ്ടാമത്തെ റോസ ചെടിയാണ്. ഇത് ചെറിയ ബട്ടൺ പോലെയുള്ള ചെടിയാണ്. ബട്ടണിൻ്റെ സൈസ് ഉള്ള റോസ ചെടിയാണ്. ഇതിൻ്റെ പേരാണ് ബട്ടൺ റോസ്. ഓക്കെ, ഇത് നമ്മൾ ചെറിയ പൂവാവുന്നതാണ്. ചെറിയ ഇലകളും തണ്ടും ചെടികളും ചെറിയ സൈസാണ്. ഓക്കെ, ഇത് നമ്മൾ കോഴിവെള്ളം മണല് മണ്ണെല്ലാം മിക്സ് ചെയ്ത് അതിൽ ഇട്ട് കൊടുക്കാം നമുക്ക് പ്ലാസ്റ്റിക് കവറിലോ. ഇത് മൂന്നാമത്തെ ചെടിയാണ്. ഇത് മഞ്ഞ കളർ പൂവാവുന്ന ചെടിയാണ്. ഇത് മഞ്ഞ റോസ് എന്ന് പറയാത് ഇത് നമ്മൾ ഇതിന് എങ്ങനെ ചെടി എങ്ങനെ നേടാമെന്ന് കാണിക്കുന്നുണ്ട്. അലോവേറ ജെല്ലിൽ നോക്കിയിട്ട് ഈ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. ഇത് മൂന്നാമത്തെ പൂവാണ്. ഇത് ഓറഞ്ച് മഞ്ഞ വെള്ള മഞ്ഞ അല്ല ഓറഞ്ച് മഞ്ഞ വെള്ള എല്ലാം മിക്സ് ഉള്ള ഒരു റോസ പൂവാണ്. റോസ ചെടിയല്ല പൂവാണ്. നല്ല ഭംഗിയാണിത്. ഇത് നാലാമത്തെ പൂവാണ്. ഇത് വെറും വെള്ള നിറത്തിലുള്ള ചെടിയാണ്, റോസ ചെടിയാണ്. അതായത് പൂ വിരിഞ്ഞ് ഇപ്പോൾ രണ്ട് ദിവസം ആയിട്ടുണ്ട്. അതിങ്ങനെ ഇരിക്കും. പൂ വിരിയുമ്പോൾ നല്ല ഭംഗിയാണ്. അത് വെള്ള നിറത്തിലുള്ള ചെടിയാണ്, ചെടിയല്ല പൂവാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ എല്ലാം. റോസ ചെടി ഇത് പിങ്കും ഓറഞ്ചും വെള്ളയും മഞ്ഞയും മിക്സ് ഉള്ള പൂവാണ്. ഇത് നേരത്തെ കാണിച്ചതിൻ്റെയും വ്യത്യസ്ത തരത്തിലുള്ള പൂവാണ്. നല്ല ഭംഗിയാണ്. ഞാൻ ഈ വീഡിയോസിൽ മൂന്നാമത്തെ കഴിഞ്ഞിട്ട് നാലാമത്തേന്ന് പറയാൻ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, മൂന്നാമത്തെ കഴിഞ്ഞിട്ട് നാലാമത്തെ പറയുമ്പോൾ ഞാൻ മൂന്നാമത്തേന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് മെറൂൺ കളർ ചെടിയാണ്, പൂവാണ്. മെറൂൺ കളറുള്ള പൂവാണിത്. നല്ല ഭംഗിയാണിത്. ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ തുള്ളികൾ അതിലെല്ലാം പതിഞ്ഞു നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ഇത് കൊണ്ടായിട്ടാണ് ഇതുള്ളത്. നമ്മളെ റോസാപ്പൂ എങ്ങനെ നേടാമെന്ന് കാണിച്ചുതരാം. അത് നമ്മൾ നമ്മൾ രണ്ട് ചെടി എങ്ങനെ നേടാമെന്ന് കാണിച്ചുതരാം. അത് വേറെ ചെടിയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നതെന്ന് നോക്കാൻ. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് പ്ലാസ്റ്റിക് കവറാണ്. ഏതെങ്കിലും പൊടിയുള്ളതോ സർഫിൻ്റെതോ എടുത്താൽ നല്ലതാണ്. ഇങ്ങനത്തെ എടുത്ത വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഏത് പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യാം, ഉപ്പിൻ്റെതോ എന്തെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഇവിടെ ഒട്ട ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെയോ ഒന്നും പിന്നെ ഇവിടെ ഓട്ട ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒട്ടയല്ല കേട്ടോ, ഓട്ടയാണ്. ഓട്ട ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്തും ഇതിലും ചെയ്തിട്ടുണ്ട്, രണ്ട് ഭാഗത്തും ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഓട്ട ചെയ്തെടുക്കണം. എങ്ങനെ നേടാമെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഇത് അലവേര ജെല്ലിൽ മുക്കി നേടാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ അലവേര എടുത്തിട്ടുണ്ട്, ഇങ്ങനെ പീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ തോലും പിന്നെ സൈഡിലുള്ള മുള്ളുകളും എടുത്തിട്ട് കാണിച്ചുതരാം. പലതര ജെല്ല് ഇപ്പൊ ഒരു ചിരട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഇരിക്കും. നമ്മൾ നന്നായി ചെത്തി ജെല്ല് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മുക്കണം. ഈ നമുക്ക് ജെല്ലിൽ നമ്മ ഇതിങ്ങനെ ആക്കാതെ നമുക്ക് വേണമെങ്കിൽ ഈ നമ്മൾ അലോവേര ഒന്ന് അതിന്റെ ഇത് കട്ട് ഇത് നമ്മൾ ഇതാ അങ്ങനത്തെ അത് പൊട്ടിച്ചിട്ട് നമുക്ക് അത് വേണമെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് അതിന് മുള്ളതെല്ലാം എടുത്തിട്ട് ഒരു സ്ക്വയർ പോലെ ജെല്ലാക്കി
അതിനെ മുക്കി നേരിട്ട് മണ്ണിൽ നടാനാണ്. ഓക്കേ, ഇനി നമുക്ക് ഒരു കൊമ്പ് എടുക്കണം. റോസ പൂവിന്റെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ റോസ പൂവിന് രണ്ട് കമ്പ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഇലയെല്ലാം കുറച്ച് കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ഇലയിലൊന്നും തന്നെ ഇല്ല. നമ്മൾ ഈ ജെല്ലിൽ മുക്കി വെക്കാം. മുക്കി വെക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ മുക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ മണ്ണ് റെഡിയാക്കാൻ പോവുകയാണ്. ഓക്കെ, അലവേറ ജെല്ലിൽ ഇപ്പൊ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം മണ്ണ് റെഡി ആവുന്ന നേരം. ഓക്കെ, മണ്ണ് റെഡി ആയിട്ട് കാണാം. ഇപ്പൊ നമ്മൾ റോസപ്പൂ നടാൻ വേണ്ടി നമ്മൾ മണ്ണെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായി എടുത്തത് മണലാണ്, പിന്നെ എടുത്തത് മണ്ണാണ്, പിന്നെ ചകിരിച്ചു എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് ഇടാനും പിന്നെ എല്ലാം നട്ട് കഴിഞ്ഞ മീത്തലിലോട്ടും ഇടാനാണ്. ഇതിനോടൊപ്പം കോഴി വളം എടുത്തിട്ടുണ്ട്. ഇനി ഈ കോഴി വളവും മണലും മണ്ണും മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ആദ്യം നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഇടാൻ വേണ്ടി അത് നമ്മൾ ചകിരിച്ചോട്ടിട്ട് വേണം ഇതെല്ലാം ഇടാൻ വേണ്ടി ഒന്ന് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചകരിച്ചോറ് അങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കാം. അത് ഇതിനൊപ്പം മിക്സ് ആക്കണ്ട. നമ്മൾ ചകിരിച്ചോറെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ചകിരിച്ചോറല്ല, നമ്മളെ മണ്ണും മണലും പിന്നെ കോഴി വളവും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആക്കി എടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഇവിടെ അരി വെച്ചിട്ടുണ്ട്. ഈ കവറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ചകിരിച്ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചകിരിച്ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര മണ്ണ് ഇട്ട് കൊടുക്കാം. എല്ലാം ഇത്ര മണ്ണ് ഇട്ട് കൊടുക്കാം. രണ്ട് കവറിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ റോസാപ്പൂ ജെല്ലിൽ മുക്കിയിട്ടത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഏകദേശം മുക്കി വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുക്കി വെച്ച് കഴിഞ്ഞു. നമുക്ക് ഇതിലേക്ക് ഒന്ന് നട്ട് പിടിപ്പിക്കണം. രണ്ട് കവറിലൊന്ന് ഇത് ഒരു കവറിൽ നിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത കവറിൽ ചകിരിച്ചോറ്. നമുക്ക് രണ്ടും എടുത്തിട്ട് നമ്മൾ നെടാൻ കാണിക്കാൻ പോകാം. നമുക്ക് ഇതിലേക്ക് നെറ്റ് പിടിപ്പിച്ചു കൊടുക്കാം. നമുക്ക് നട്ട് കൊടുക്കാം. ഇത് ചെറുതും നമ്മൾ നടുന്നുണ്ട്. ഇതിനപ്പുറം ചകിരിച്ചോറും മീത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ചകിരിച്ചോറും മീത്തിലേക്ക് ഇട്ട് കൊടുക്കുക. റോസാപ്പൂ ഇടാൻ ഇട്ട് കഴിഞ്ഞു. സൺഡേ നമുക്ക്
ഒരു ഡോസ് കഴിക്കാൻ പോകുന്നു. അടുത്ത വ്യത്യസ്ത വീഡിയോ കാണാം. അതിലേക്കും ബൈ ബൈ. നന്ദി. നമസ്കാരം. വളരെ കൊടുക്കുക. ഈ വീഡിയോ ഓപ്ഷൻ ചെയ്യാൻ പോകുന്നു.